ഇടവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ഏറ്റവും ബഹുമാന്യരായ പ്രേക്ഷകർക്ക് പ്ലറോമാ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചനാധ്യാനത്തിൻ്റെ 310-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയും. ഈ കോവിഡ് കാലത്ത് മനുഷ്യർ ഭയങ്കര ഭയത്തിലും ആശങ്കയിലും ആയിരിക്കുമ്പോൾ തുടർമാനമായി 310 ദിവസങ്ങൾ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ ഒരു ലഘു സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സകല മഹത്വവും യോഗ്യനായ കർത്താവിൻ്റെ തിരുപാദപീഠത്തിങ്കൽ അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ 310-ാമത്തെ എപ്പിസോഡിലെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം, അതിൻ്റെ 4-ാമത്തെ ടോപ്പിക്കിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അത് ദൈവീക വഴികളെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരാകുക എന്നതാണ്. അനേക ദൈവഭക്തന്മാർ തിരുവചനത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവീക വഴികളെക്കുറിച്ചുള്ള ബോധ്യത എങ്ങനെയായിരുന്നു എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ദാനിയൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ കുറിച്ചാണ്. ഇന്നും ദാനിയലിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ പങ്കുവെക്കുവാൻ കർത്താവ് ശ്രമപ്പെടുക. ദാനിയലിന്റെ പുസ്തകം 9:19 വാക്യം ഇവിടെ വായിക്കട്ടെ. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. ദാനിയൽ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 വർഷങ്ങൾ കൊണ്ട് തീരും എന്ന് മനസ്സിലായപ്പോൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായി. ഉപവസിച്ച് പ്രാർത്ഥിച്ച് തന്നെ സമർപ്പിച്ച് ദൈവസ്ഥനെ ലയിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ പദപ്രയോഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നാം ചിന്തിച്ചു. അവിടെ താൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു. കർത്താവെ, ഞങ്ങൾ വിഘടമായി നടന്നു. കർത്താവെ, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു. കർത്താവെ, ഞങ്ങൾ മത്സരിച്ചു. കർത്താവെ, നിന്റെ കൽപ്പന വിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ 5 കൂട്ടം യോഗ്യമല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ യാത്ര ചെയ്തു എന്ന് ദാനിയൽ ഏറ്റുപറഞ്ഞു. ദാനിയൽ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവരുടെ സമൂഹത്തിൽ ഒന്നിച്ച് ദൈവസ്ഥനിലേക്ക് സമർപ്പിക്കുമ്പോൾ പാപം ചെയ്തെന്നും വികടമായി നടന്നെന്നും ദുഷ്ടത പ്രവർത്തിച്ചെന്നും മത്സരിച്ചെന്നും കൽപ്പന വിട്ടുമാറിയെന്നൊക്കെ താനും കൂടെ അത് അങ്ങ് ചെയ്തതുപോലെ ദൈവസ്ഥനയിൽ സമർപ്പിക്കുന്ന ഒരു നല്ല ആത്മീകമായ നിലവാരം പുലർത്തുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഇവിടെ ദാനിയലിനെ കാണാം. അങ്ങനെ ആ സമർപ്പണത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അതാണ് നാം വായിച്ച ഇന്നത്തെ കുറിവാക്യം: കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ പ്രവർത്തിക്കണമേ. ഇപ്പൊ 3 കാര്യങ്ങളാണ് തന്റെ സമർപ്പണത്തിന്റെ അവസാനത്ത് ദാനിയൽ ദൈവത്തോട് അപേക്ഷിക്കുന്നു. 1, കേൾക്കണമേ, ക്ഷമിക്കണമേ, പ്രവർത്തിക്കണമേ. അതിനു മുമ്പ് സമർപ്പിക്കേണ്ടതായ കൃത്യതയോടുകൂടെ തന്നെയും തൻ്റെ സമൂഹത്തിൽ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ദാനിയലിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ട്, തൻ്റെ ഉപവാസ വേളയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു നല്ല ആത്മീകതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ പൈതലും ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ
ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. നമുക്കറിയാം, സ്നേഹിക്കുന്ന ഒരപ്പൻ തന്റെ മക്കൾക്ക് ബാലശിക്ഷ നൽകാറ്. നമ്മള് ബാലശിക്ഷ പ്രാപിക്കുമ്പോൾ എന്താ കാര്യം? അതിന്റെ മുമ്പിൽ പിതാവിനൊരു ലക്ഷ്യം, അവൻ വഴിതെറ്റി നാശത്തിൽ പോകരുത്. അതുകൊണ്ട് ചെറിയ ബാലശിക്ഷകൾ നൽകി നമ്മെ നേരായ വഴിയിലൂടെ നടത്തും. ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ നയിക്കുന്ന നടത്തുന്ന ബാലശിക്ഷയാണോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ ഓരോ ദൈവമക്കളും തയ്യാറാകണം എന്ന് ഓർമ്മ. അങ്ങനെ അത് പൂർണ്ണമാകും. ദൈവസന്നിധി അപേക്ഷ പൂർണ്ണമാകുമ്പോൾ കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ പ്രവർത്തിക്കണം, അത് പൂർണ്ണതയിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവം അവിടെ പ്രവർത്തിക്കും. തീർച്ചയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഗബ്രിയൽ എന്ന ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ദാനിയേലെ നിനക്ക് ബുദ്ധി ഉപദേശിക്കാൻ ഞാൻ വന്നിരിക്കുക. ഞാൻ പറഞ്ഞ പദം എന്താണ്? 9-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ച് ദാനിയേലിനോട് പറയുന്നു, ദാനിയേലെ നീ ഏറ്റവും പ്രിയനാണ്. എന്താ കാര്യം? തന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ പരാജയ കാരണങ്ങളെ കണ്ടുപിടിക്കുവാൻ തയ്യാറാകുന്നു, സമർപ്പിക്കുന്നു, പാപ വഴികളെ തന്റെയും തന്റെ ജനത്തിനും വേണ്ടിയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് ദൈവത്തോട് കൃത്യതയോടുകൂടെ അപേക്ഷിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഗബ്രിയൽ ദൂതനെ അയച്ചിട്ട് പറയുന്നു, നീ ഏറ്റവും പ്രിയനാണ്, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ നിനക്ക് ഈ സന്ദേശം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരു പക്ഷേ താമസിച്ചു പോകുന്നു, മറുപടി കോവിഡ് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നേരിടുന്നുണ്ട്, നിരാശയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷേ ആത്മനിയോഗത്തോടെ പറയട്ടെ, നിങ്ങൾ ദാനിയേലിനെ പോലെ ഏറ്റവും പ്രിയനായി ദൈവത്തിന്റെ മുമ്പിൽ, ഏറ്റവും പ്രിയയായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം തന്റെ ദൂതനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിശ്വാസത്തോടെ കാണണം എന്നുള്ള, വിശ്വാസത്തോടെ പ്രാപിക്കണമെന്ന ദൈവിക ദൂതൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് 310-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദാനിയേലിനെ സ്വർഗം ഏറ്റവും പ്രിയനെന്ന് വിളിച്ചതുപോലെ അങ്ങയുടെ മുമ്പിൽ പരമാർത്ഥതയോടുകൂടെ നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ, ആ നല്ല വിളി കേൾക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് നാഥാ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ, യേശു നല്ലവൻ.